എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ എടുത്ത ക്ലാസ്സുകളിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താളത്തിനെ കുറിച്ച് നമുക്ക് ഒന്ന് ഉറപ്പിക്കാനുണ്ടായിരുന്നു. അതായത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരേ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു വിരക്തി ഉണ്ടായിരിക്കും. കുറച്ച് നേരം ഒരേ സ്പീഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു സുഖക്കേട് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ പണ്ടുള്ളവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു ഓർഡറിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. ആ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാം കാലം എത്ര സ്പീഡ് കുറച്ച് വായിക്കുന്നു എന്നുള്ളത് അതിനകത്ത് ഒരു മാനദണ്ഡമല്ല. നിങ്ങൾ പരമാവധി സ്പീഡ് കുറച്ച് തുടങ്ങിയാലും അത് പ്രശ്നമല്ല. അങ്ങനെ നമ്മൾ തുടങ്ങുന്ന ആ ഒരു ആധാരത്തിലുള്ള ഒരു സ്പീഡ്, അത് ആ സ്പീഡിനെ ആശ്രയിച്ചിട്ടാണ് ഒന്നാം കാലം തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഒന്നാം കാലത്തിൽ നമ്മൾ തുടങ്ങി അത് നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രാവശ്യം വായിക്കുകയാണെങ്കിൽ രണ്ടാം കാലം അതിൻ്റെ ഇരട്ടി സ്പീഡിലാണ് വായിക്കുക. അപ്പോൾ ആ ഒരു ഇരട്ടി സ്പീഡിൽ വായിക്കുമ്പോൾ അതിനെ നമ്മൾ ഈ ഒരു ഒന്നാം കാലത്തോടു കൂടി ചേർത്ത് എത്തണമെങ്കിൽ, അതേ ഇത്രയും ആ ഒരു ലെങ്ത് ആണെങ്കിൽ അത്രയും ലെങ്തിനകത്ത് തന്നെ എത്തണമെങ്കിൽ, ഇപ്പോൾ രണ്ടാം കാലം ഇതിൻ്റെ പകുതി നേരത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു പകുതി പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുള്ളൂ. അങ്ങനെ രണ്ടാം കാലം നമുക്ക് രണ്ട് പ്രാവശ്യം നിർബന്ധമായിട്ടും വായിച്ചാൽ മാത്രമേ ആ ഒന്നാം കാലത്തിനോട് എത്തി സ്പീഡിനോട് ചേർന്ന് നമുക്ക് ആ ഒരു കാലയളവ് അതിൻ്റെ ഒപ്പം എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിന് ശേഷം മൂന്നാം കാലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വീണ്ടും അതേ കാലയളവിനകത്ത് നമ്മൾ അതിനെ കൊള്ളിക്കണം. അപ്പോഴേ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാവുള്ളൂ. ആ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടാം കാലത്തിനെ നമ്മൾ രണ്ട് പ്രാവശ്യം വായിച്ചെങ്കിൽ മൂന്നാം കാലം എത്തുമ്പോൾ നമ്മൾ നാല് പ്രാവശ്യം വായിക്കണം. ഇത് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഒരു എക്സാമ്പിളോടുകൂടെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിപ്പോൾ ആദ്യം ഇന്ന് എടുത്ത, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത ഒരു ലെസനെ ഞാൻ ബേസ് ചെയ്യുകയാണ്. അപ്പോൾ ത തരി കിട്ട ത കിട്ട രൂപഗതാളം തന്നെ ആയിക്കോട്ടെ. അപ്പോ ഇപ്പോ എത്ര താളവട്ടം വന്നു എന്ന് വെച്ചാൽ നാല് താളവട്ട രൂപതാളത്തിൽ നമ്മള് ഈ ഒരു ലെസൺ ഇത് മാത്രമായിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തു, മനസ്സിലായില്ലേ? അപ്പൊ ഈ നാല് താളവട്ടം 1 2 3 ഇങ്ങനെയാണ് ഒരു ഒരു താളവട്ടം എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ നാല് പ്രാവശ്യം വന്നപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയത്. ഒന്നുകൂടെ നോക്കിക്കോളൂ. ഇപ്പോ നാല് താളവട്ടമായി. ഇനി ഇതിന്റെ രണ്ടാം കാലത്ത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഇരട്ടി സ്പീഡ്, ഇതിന്റെ അടുത്ത സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടിക്ക. അപ്പോ അതിനെ ഡബിൾ ആക്കുന്ന നേരത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് എന്താ വേണ്ടത് വെച്ചാല് അത് എത്ര പ്രാവശ്യം വരുന്നു നോക്കിക്കോളൂ. ഇതാണ് രണ്ടാം കാലം. ഒന്നാം കാലം എന്ന് വന്നു. അപ്പൊ രണ്ടാം കാലത്തിൽ വന്നപ്പോ എത്ര താളവട്ടം വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് താളവട്ടം. അപ്പൊ ഈ രണ്ട് താളവട്ടത്തിൽ വരുന്നതിന് നമ്മൾ രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ മാത്രമേ നാല് താളവട്ടത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം അത് പറയണം, മനസ്സിലായില്ലേ? അങ്ങനെ അത് പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞാലേ നമുക്കത് രണ്ട് താളവട്ടത്തിൽ നാല് താളവട്ടത്തിലേക്കായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മൂന്നാം കാലം. ഇപ്പൊ ഇതിന്റെ മൂന്നാം കാലം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം കാലം പറഞ്ഞതിന്റെ ഡബിൾ സ്പീഡ്, അതിന്റെ അടുത്ത ഇത്. അപ്പോ നമ്മൾ നേരത്തെ രണ്ടാം കാലം പറഞ്ഞ ഒന്നുകൂടെ കാണിച്ചു തരാം. എന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇത് അതിന്റെ ഇരട്ടിക്ക എന്ന് പറഞ്ഞാൽ ഒരു താളവട്ടത്തിൽ ഒതുങ്ങും. എന്ന് വരും. അപ്പൊ ഇതിനെ നമ്മൾ ആ ഒരു ഒന്നാം കാലത്തിന്റെ അത്രയും ലെങ്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു താളവട്ടം പോരാ, അതിനെ നമുക്ക് നാല് പ്രാവശ്യം പറഞ്ഞാൽ മാത്രമേ ആ ഒരു ലെങ്തിൽ എത്തുള്ളൂ, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇതിന്റെ ഈ കാലപ്രമാണം നമ്മൾ നിശ്ചയിച്ചിട്ട് ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം എന്ന് പറഞ്ഞ് വായിക്കുന്നത്. ചെറുതായിട്ടൊരു തിയറിറ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞു തന്നോന്ന് മാത്രം, ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത പിന്നീട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം അതേ ലെസന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഏ
അടുത്ത രണ്ടാം കാലം.